ഞാൻ രാമൻ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എച്ച് എം ബിബ ടീച്ചറാണ്. ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഇന്ന് ഓൺലൈൻ ഡിവൈസ് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കുള്ള ആദ്യഘട്ട വിതരണ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ വിദ്യാലയത്തിൽ 37 കുട്ടികളാണ് ഒരു ഡിവൈസും ഇല്ലാതെ ഓൺലൈൻ പഠനത്തിലിരിക്കുന്നത്. അധ്യാപകരും സ്റ്റാഫും മാനേജ്മെന്റും പിടിഎയുടെയും കൂട്ടായ്മയിലൂടെ ആ 37 മൊബൈലുകളിൽ 21 എണ്ണം കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇനിയും 16 മൊബൈലുകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എന്റെ വിദ്യാലയത്തിലെ കുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഓരോ കുട്ടികളും എന്നെ നേരിട്ട് വിളിച്ചുകൊണ്ട് അവർക്ക് പഠിക്കാനായിട്ട് ഒരു ഉപകരണമില്ല എന്ന് പറയുമ്പോൾ അത് വളരെ സങ്കടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്റെ വിദ്യാലയത്തിലെ മിക്ക കുട്ടികളും കൂലിപ്പണിക്കാരുടെ മക്കളാണ്. തീരപ്രദേശങ്ങളിലാണ് അവർ താമസിക്കുന്നത്. പലരും കോളനികളിലാണ് താമസിക്കുന്നത്. എല്ലാ നല്ല മനസ്സുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാൽ കഴിയുന്ന സഹായം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സഹായമാണോ ചെയ്യാൻ കഴിയുന്നത് വിദ്യാലയവുമായി നിങ്ങൾ ബന്ധപ്പെടുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയിൽ കുട്ടികൾക്ക് ഒരു കൈത്താങ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ ഡിവൈസ് സമാഹരണമാണ് നമ്മുടെ സ്കൂളിലെ യജ്ഞം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയിലേക്ക് ഇപ്പൊ ഒരുപാട് ആളുകൾ, ഇവിടെ പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥികള്, പൂർവ്വ അധ്യാപകര്, ഇപ്പൊ നിലവിലുള്ള അധ്യാപകര്, വിദ്യാർത്ഥികള്, ഒരുപാട് ആളുകളുടെ സഹായങ്ങൾ ഇപ്പൊ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പഠിച്ചു, ഇപ്പൊ നമുക്ക് ഏകദേശം 80 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കൂളാണ് ആർവോക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരുപാട് ബാച്ച് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്കൂളിൽ ഇപ്പൊ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ്. നിർദ്ധരായ ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഒരു ഡിവൈസുകളും വീട്ടിലില്ലാത്ത ഒത്തിരി കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ട്. അപ്പൊ അവർക്കെല്ലാവർക്കും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സഹായം തന്നാൽ ഏറ്റവും ഉപകാരമായിരിക്കും. നമ്മുടെ സ്കൂൾ ലൈബ്രറി, ലെൻഡിങ് ലൈബ്രറി വഴിയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. കുട്ടികളത് കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ട് എന്ന് നമ്മൾ മോണിറ്ററിംഗ് നടത്തുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ഐഡിയയിലൂടെയാണ് നമ്മളത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവരുടെയും പ്രതീക്ഷ വെച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും സുത്യർഹമായ ഒരു ദിവസമാണ് നമുക്ക്. ഈ ലെൻഡിങ് ലൈബ്രറി വഴിയാണ് നമ്മുടെ ഈ പദ്ധതി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ഡിവൈസ് സമാഹരണം, ആ ഒരു യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഏകദേശം ഒരു 25 ഡിവൈസുകൾ ഇപ്പോ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രവർത്തന റിപ്പോർട്ടിൽ മാഷ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയാം. നമുക്ക് ഇന്നത്തെ ഈ ചടങ്ങ് നമുക്കൊരു മൗന പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. എല്ലാവരും തന്നെ എഴുന്നേറ്റ് യോഗത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് നമ്മുടെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ദീപ ടീച്ചറെ ഏറ്റവും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പി ടി എ പ്രസിഡന്റ് ശ്രീ കെ കെ നാസർ, ഇന്നത്തെ വിതരണ മൊബൈൽ വിതരണ വിതരണം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ പ്രിയങ്കരിയായ മാനേജിംഗ് കറസ്പോണ്ടന്റ് ശ്രീമതി ഫാത്തിമ മോഹൻ, ഗോൾഡൻ ഇയർ ഓഫ് ആർ എം ബി എച്ച് എസിന്റെ അംഗമായ ശ്രീ ഷാഹിർ, 83-84 എസ് എൽ സി ബാച്ചില് ശ്രീ അഷ്റഫ്, അതുപോലെ തന്നെ നമുക്കിവിടെ നന്ദി പറയാൻ എത്തിയിട്ടുള്ള അംബിക ടീച്ചർ, മറ്റുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, സഹപ്രവർത്തകരെ, വൈജുമാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം നമ്മുടെ ഈ ഓൺലൈൻ ഡിവൈസ് പഠന സൌകര്യം ആരംഭിച്ചപ്പോൾ തന്നെ നമ്മുടെ സ്കൂളിൽ ഏകദേശം 57 കുട്ടികൾ ഒരു ഡിവൈസും ഇല്ലാത്ത കുട്ടികളാണ്. വളരെയധികം പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന കുട്ടികളാണ് നമ്മളുടെ മിക്കവാറും രക്ഷിതാക്കളും. അത് ഈ കൊറോണ കാലഘട്ടത്തിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഫോൺ വാങ്ങിക്കുവാനോ വീട്ടിലെ ചെലവുകൾ പോലും നടത്താൻ പറ്റാത്ത രീതിയിലാണ് അവരിപ്പോൾ ഇരിക്കുന്നത്. അതിൽ നിന്നും നമ്മൾ സോർട്ട് ചെയ്തെടുത്ത് ആ 57 നിന്നും ഒന്നുമില്ലാത്തപ്പോൾ ടിവിയോ മൊബൈലോ എന്തെങ്കിലും ഒരു സംവിധാനമുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടികളെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് വീണ്ടും നമ്മൾ അതിൽ നിന്നും വരിച്ചെടുത്തപ്പോൾ 37 കുട്ടികളാണ് നമ്മളുടെ വിദ്യാലയത്തിൽ ഒരു ഡിവൈസും ഇല്ലാതെ ഓൺലൈൻ പഠന സാധ്യത മുടങ്ങിയിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ കൂടി ആലോചിച്ചു പിടി ആയിട്ട് ആലോചിച്ചു ഒഎസ്എ ആയിട്ട് ആലോചിച്ചു അധ്യാപകരുമായിട്ട് ആലോചിച്ചു അങ്ങനെ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം ഒരു 10 ദിവസം പോലും എടുത്തില്ല തോന്നുന്നു നമുക്ക് ഇന്ന് നമ്മുടെ മുൻപിൽ 25 അതായത് 24 മൊബൈലുകളും ശിവായ ആളാണ് ഞാൻ എനിക്ക് രുചിയുമാണോ അത് നഷ്ടപ്പെട്ടത് അപ്പോ അത് നഷ്ടപ്പെട്ടപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ കോവിഡ് പോസിറ്റീവ് രോഗിയായി എനിക്ക് മനസ്സിലായി പക്ഷെ അതിൽ നിന്നും വീണ്ടും നമ്മള് വിജയകരമായി വന്നു പക്ഷെ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല ഇന്ന് മരണത്തിലേക്കാണ് ആൾക്കാര് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കും കളിയും ചിരിയും ബഹളമൊക്കെ ഉള്ള വിദ്യാലയം ഉണ്ടാകും എന്നൊക്കെ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു എന്താ പറയാ ഒരു ഫോട്ടോസ്കാറ്റ് കോപ്പി തന്നിട്ടുണ്ട് അതിനൊക്കെ ഈ പറഞ്ഞിരുത്തി കഴിഞ്ഞാൽ കുട്ടികൾ എന്താണ് കാണുന്നത് പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പൊ ഞാനായ പി ടി എ പ്രസിഡന്റ് ശ്രീ കെ കെ നാസർ അവർക്കാണ് എല്ലാവരുടെ പേരിലും അദ്ദേഹത്തിന് സ്വാഗതം പറയുന്നത് അതുപോലെ തന്നെ ഈ ഇന്നത്തെ വിതരണ ഉദ്ഘാടനം ചെയ്യാനെത്തിയത് നമ്മുടെ പ്രിയങ്കരയായ മാനേജിംഗ് കറസ്പോണ്ടന്റ് ശ്രീമതി ഫാത്തിമ മോഹനാണ് ശ്രീമതി ഫാത്തിമ മോഹനെയും ഏവരുടെ പേരിലും സ്വാഗതം പറഞ്ഞുള്ളു ഗോൾഡൻ ഇയർ ഓഫ് ആർ എം ഇ എച്ച് എസിന്റെ പ്രതിനിധിയായി ഷാഹിർ എത്തിയിട്ടുണ്ട് ഷാഹിറിനെയും ഏവരുടെ പേരിലും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു 83-84 എസ് എൽ സി ബാച്ചിന്റെ പ്രതിനിധിയായിട്ട് അഷ്റഫ് ഇവിടെ വന്നിട്ടുണ്ട് അഷ്റഫിനെയും ഏവരുടെ പേരിലും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു അതുപോലെ തന്നെ സ്റ്റാഫ് സെക്രട്ടറി വൈജു ആഷയും നന്ദി പറയുന്ന ഫസ്റ്റ് സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി അമ്മയെ ടീച്ചർ ിലെ ശിഷ്ടാതിഥികളെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് സ്കൂളിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ പ്രിയമക്കളെ അവരുടെ രക്ഷിതാക്കളെ വലിയൊരു ബൃഹത്തായ പദ്ധതിയാണ് ഇപ്പോൾ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ സ്കൂളിലും ഇപ്പോൾ നടക്കുന്നത് ഒരു 78 വർഷം പൂർത്തിയാക്കി 80-ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഒരു സ്ഥാപനമാണ് ആർ എം വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂളിന്റെ ഓൺലൈൻ ഡിവൈസ് ചലഞ്ച് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 9-ാം ക്ലാസ്സിലെയും കൂടി ഏകദേശം 14-15 കുട്ടികളൊന്നുമില്ല അവരുടെ ലിസ്റ്റ് നമ്മൾ ഇവിടുത്തെ ബഹുമാന്യ എംഎൽഎക്ക് നമ്മൾ കൈമാറിയിട്ടുണ്ട് ഡിആർസിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ബാങ്കുകളിലേക്കൊക്കെ നമ്മളൊരു അപേക്ഷ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ കൂടുതൽ വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ നമ്മൾ കൈമാറിയിട്ടുണ്ട് എംഎൽഎയുടെ ഫണ്ടൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട് ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല കിട്ടുമെന്നാണ് നമ്മുടെ ഒക്കെ പ്രതീക്ഷ അപ്പൊ 8-ലെയും 9-ലെയും 14-15 കുട്ടികളാണ് ഇനി തീരെ ഡിവൈസുകൾ ഇല്ലാത്ത ഈ 37 കുട്ടികളുടെ ലിസ്റ്റിലേക്ക് വരുന്നത് അവർക്കുള്ള ഇനി ആരും ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മുടെ അധ്യാപകര് എങ്ങനെങ്കിലും അധ്യാപകർ തന്നെ പല അധ്യാപകരും റെഡി ആയിട്ടുണ്ട് കിട്ടാനായിട്ട് അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ 2-ാം ഘട്ടത്തിലേക്ക് 8-ൻ്റെയും 9-ൻ്റെയും കാരണം അവരുടെ ക്ലാസ്സുകൾ വിദ്യാഭ്യാസത്തിൽ തുടങ്ങാൻ പോകുന്നേയുള്ളൂ 2-ാം ഘട്ടത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്നു ഇനി ഈ പദ്ധതിയിലേക്ക് ഇപ്പൊ ഇന്നിപ്പോ 10-ാം ക്ലാസ്സുകാർക്കും അതേപോലെ തന്നെ രൂപമാണ് പക്ഷെ ഒരു പ്രയാസമില്ല വളരെ രസകരമായിട്ട് നമ്മളൊന്നും ഉപയോഗിക്കുന്നു അതിനേക്കാളും സ്വീകരിച്ചു കഴിഞ്ഞാണ് അപ്പൊ ഇത് നമ്മുടെ കുട്ടികൾക്ക് തരുന്നതിൽ ഞങ്ങൾക്ക് ഒരു വിരോധമില്ല അല്ലെങ്കിൽ നമ്മള് വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് പക്ഷെ ഇത് മിസ്യൂസാണ് അപ്പൊ അതിന് നമ്മളൊരു ഒരു സാക്ഷ്യപത്രം നിങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ട് നമ്മുടെ ലൈബ്രറി നിങ്ങൾ ഈ വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേടുകൂടാതെ ഉപയോഗിക്കണം കേട് എന്തെങ്കിലും കേടുകളെ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉത്തരവാദിയായിട്ട് നന്നാക്കണം റിപ്പയർ ചെയ്യണം ഈ വർഷം അവസാനം ഇതിന്റെ ഒരു കണക്കെടുക്കണം സ്കൂളിൽ നിന്ന് നിങ്ങളുടെ കയ്യിലുണ്ടോ ഞാൻ അന്വേഷിക്കുന്നു വിജി മോഹനൻ സാറിന്റെയും അതേപോലെ തന്നെ സത്യമ ഒറ്റ വാക്ക് ഭാഷ പറഞ്ഞ നിമിഷം തന്നെ 10 ഡിവൈസ് ഞാൻ തരാമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ മാഡമാണ് സത്യമ എത്ര പ്രശംസിച്ചാലും നമുക്ക് വാക്കുകൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പറഞ്ഞ ഒരൊറ്റ ഫോണിൽ തന്നെ നമുക്ക് ഇത്രയും കുട്ടികളുണ്ട് മാഡം ഒരു 10-37 കുട്ടികളുണ്ട് നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും അതും ഞാൻ അടുത്ത വശം പറഞ്ഞത് ഞാൻ 50,000 രൂപ തരാം പക്ഷേ 10 ഡിവൈസ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചു ഏറ്റവും നന്ദിയോടെ മാഡത്തിന് ഞങ്ങൾ ഓർക്കുന്നു അതേപോലെ തന്നെ മാനേജറെ ഒരിക്കലും ഞങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തില് ഞങ്ങളെ സഹായിച്ച എല്ലായ്പ്പോഴും മാഡം സഹായിക്കുന്നുണ്ട് എന്നാലും ഇപ്പോ ഒരു നിബന്ധനയോ ഒന്നുമില്ലാതെ ഒരു നിർബന്ധമോ ഇല്ലാതെ മാഡം ഞങ്ങളെ സഹായിച്ചതിൽ സ്കൂളിനെ സഹായിച്ചതിൽ ഏറ്റവും നന്ദിയോട് നോക്കുന്നു ഒപ്പം അങ്ങനെ 50,000 രൂപയാണ് മാഡം നമുക്ക് നൽകിയത് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചത് ടീച്ചറാണ് ഞാൻ ഷാഹിറിനെ വിളിച്ചിരുന്നില്ല ഒറ്റ വാക്കില് ഷാഹിർ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥിയാണ് നമ്മുടെ തൊട്ടായി ലോകക്കാരൻ കൂടിയാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ മുൻപന്തിയിലിപ്പ് നിൽക്കുന്ന ആളാണ് ഒരുപാട് പദ്ധതികള് നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്കൂളിൽ ചെയ്യുന്നു ഈ വീടൊക്കെ പണിതൊടുത്തു ഏറ്റവും രസകരമായിട്ട് സ്കൂളിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ചങ്ങാനും
അപ്പോൾ ഷാഹിറ് 20,000 രൂപ 4D വരായിട്ട് വരും അതിന് മുൻപായിട്ട് അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് നമ്മുടെ ബഹുമാനിയായ അതുപോലെ പ്രിയങ്കരനായ കെ കെ മാസ്റ്റർ രക്ഷിതാക്കൾ വൈജി മാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചു RBHSയിൽ 37 കുട്ടികൾക്കാണ് ഇപ്പോൾ നിർബന്ധമായിട്ടും ടിവിയോ അല്ലെങ്കിൽ ഫോണോ അത്യാവശ്യമായിട്ടുള്ളത് അതിനെക്കുറിച്ച് സത്യത്തിൽ 1-2 ആഴ്ചകളായിട്ട് ഞങ്ങൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏത് എങ്ങനെയാണ് നമ്മൾക്ക് സംഘടിപ്പിക്കാനായിട്ട് കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലരുമായി നമ്മൾ സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഈ വെള്ളിയാഴ്ച വ്യാഴാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ ഇന്നലെയാണ് നമുക്ക് പൂർണ്ണ ഇതിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞു അതിൽ ഞങ്ങൾക്ക് മാനേജർ ഒരു 10 ഫോൺ നമ്മൾക്ക് സ്പോൺസർ ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെയേറെ അഭിമാനമാണ് ഗേറ്റ് അടക്കം വെച്ച് ഓണത്തിന് അവർക്ക് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയെ വിളിച്ച് അതിൻ്റെ വീട്ടിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്ന ചടങ്ങ് ഇതൊക്കെ ചെയ്യുമ്പോൾ അവർ ഒരിക്കലും അവർ വന്ന വഴി മറക്കാറില്ല RBHSനെ മറന്നുള്ള ഒരു പരിപാടിയും അവർ ചെയ്യാറില്ല എന്ത് ഫംഗ്ഷൻ വെച്ചാലും നമ്മുടെ സ്കൂളിൽ വന്നുകൊണ്ട് അവിടെ വെച്ചാണ് അവർ ആ പരിപാടികൾ സംഘടിപ്പിക്കുക ഇപ്പോൾ ആ വീട് കൈമാറുന്ന ചടങ്ങായാലും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കണ്ട് ആ ചടങ്ങ് നടത്താമായിരുന്നു പക്ഷേ അവർ RBHSന്റെ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ RBHS തന്നെയാണ് അവരുടെ തട്ടകം എന്നുള്ള രീതിയിൽ അവർ എല്ലാ പരിപാടികളിലും RBHSൽ വെച്ച് തന്നെയാണ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം അവർ 50,000 രൂപ ബഹുമാനപ്പെട്ട MLAയെ വിളിച്ചു വരുത്തി അവർ നമ്മുടെ സ്കൂളിൽ വെച്ചാണ് നൽകിയത് അത്തരം പ്രവർത്തനങ്ങൾ അവർ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവിടെ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലരെയും അവർ പേഴ്സണലായിട്ടും എല്ലാതെയും സഹായിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ പ്രവർത്തനമാണ് സത്യത്തിൽ നമ്മുടെ ഈ നാടിന് ഏറ്റവും പ്രചോദനമായിട്ടുള്ളത് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത ആ ഗ്രൂപ്പിനെ ഞാൻ ഈ അവസരത്തിൽ അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതുകൂടാതെ തന്നെ 83-84 ബാച്ചിൽ ഞാൻ കൂടി പഠിച്ച ബാച്ചാണ് അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ബാച്ചിലെ പ്രകാശൻ എന്ന് പറഞ്ഞ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവൻ റെയിൽവേയിലാണ് ജോലി അവൻ പാലക്കാടാണ് വന്നത് കാരണം നമ്മുടെ കുട്ടികൾക്കൊന്നും സ്കൂളിൽ വന്ന് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് എല്ലാവരും ഓൺലൈൻ ക്ലാസ്സസിനെയാണ് ആശ്രയിക്കുന്നത് ടീച്ചേഴ്സ് ചാനലിൽ കൂടെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും ബാക്കി ടീച്ചേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ മനസ്സിലാക്കണമെങ്കിൽ എല്ലാവർക്കും എല്ലാ വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കണം അപ്പോൾ ഒരു TV മാത്രം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ടീച്ചേഴ്സ് കൊടുക്കുന്ന ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് അവർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും കൂടുതൽ ഉപയോഗം ഫോണാണെന്നാണ് മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് മാനേജ്മെൻ്റ് ഒരു 10 ഫോൺ സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ചത് PTA പ്രസിഡന്റ് കെ നാസർ അതുപോലെ വിതരണ ഉദ്ഘാടനം നടത്തുന്ന മാനേജർ ഫാത്തിമ മോഹൻ ചെയ്യുന്ന എല്ലാവർക്കും ഗോൾഡൻ ഏജ് ഓഫ് RBHS എന്ന 1991-92 100 വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ എല്ലാവർക്കും ആശംസകൾ നൽകുകയാണ് അതോടൊപ്പം നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് ഓൺലൈൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യമായിട്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഗോൾഡൻ ഏജ് ഓഫ് RBHS എന്നുള്ള 100 വിദ്യാർത്ഥി കൂട്ടായ്മ ആരംഭിച്ചതിന് ശേഷം RMI സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പുരോഗതിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടായ്മ സ്കൂളിനോടൊപ്പമുണ്ട് ഞങ്ങൾ വാക്സിൻ ചലഞ്ചിനുമായി പൈസ കളക്ട് ചെയ്യുന്ന സമയമായിരുന്നു അപ്പോൾ ഏതാണ്ട് 70,000 രൂപയോളം ഞങ്ങളുടെ ഗ്രൂപ്പിൽ കളക്ട് ചെയ്തിരിക്കുന്ന സമയത്താണ് ടീച്ചർ എന്നോട് ഈ കാര്യം ആവശ്യപ്പെടുന്നത് അപ്പോൾ തന്നെ ഞാനത് ഗ്രൂപ്പിൽ പറയുകയും ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ അഭിപ്രായം അനുസരിച്ച് 50,000 രൂപ വാക്സിൻ ചലഞ്ചിലേക്കും 20,000 രൂപ സ്കൂളിൻ്റെ ഈ മൊബൈലോ TV അതിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറ്റിവെക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത
സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി എന്ത് പറഞ്ഞാലും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു രണ്ട് കൂട്ടുകാരാണ് ഞാൻ എനിക്കൊപ്പമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആറുമുഴ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും എനിക്ക് പങ്കാളിയാവാൻ കഴിയുന്നതും ഈ വേദിയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ കഴിയുന്നതും അതുകൊണ്ടാണെന്ന് ഞാൻ കൊണ്ടുപോയാണ്. പിന്നെ ഓൺലൈൻ പഠനവുമായി രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും പറയാനുള്ളത്, നമുക്കറിയാം പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ കോവിഡ് എന്ന മഹാമാരിയിലും അതുപോലെ തന്നെ അതിന് മുമ്പ് വന്ന പ്രളയത്തിലും എല്ലാം നമ്മൾ നമ്മളെ ഈ കാലഘട്ടത്തിലൂടെ തന്നെ നമുക്ക് കണ്ട് കടന്നു പോവുകയാണ്. അപ്പോൾ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കിട്ടുമ്പോൾ ഞങ്ങളെ ഗ്രൂപ്പിലടക്കുമ്പോൾ ഞങ്ങൾ അത് ചർച്ച ചെയ്തതാണ്, കുട്ടികളിത് മിസ്യൂസ് ചെയ്യുമോ എന്നുള്ളൊരു സംശയം പലരും അഭിപ്രായപ്പെടുകയുണ്ടേ. ടി വിയാണ് ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത്, പിന്നീട് അത് ടി വിയിൽ നിന്ന് മൊബൈലിലേക്ക് സ്കൂളും പി ടി എം എല്ലാവരും മൊബൈലിലേക്ക് മാറുന്ന കണ്ടപ്പോൾ ഞങ്ങളും അതിലേക്ക് മാറിയതാണ്. എന്നിരുന്നാലും ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കൾക്ക് ഈ നമുക്കറിയാം മൊബൈലും അതുപോലെയുള്ള പഠന സൗകര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് ഒരു പരിചയം ഉണ്ടാവില്ല. കുട്ടികളത് ഞങ്ങൾ പഠിക്കുകയാണെന്നുള്ള രീതിയിൽ മൊബൈൽ ഫോൺ എപ്പോഴും അവർ യൂസ് ചെയ്യുക തന്നെ ആണെങ്കിൽ തന്നെ പഠിക്കുന്നത് ഏതൊക്കെ ടൈമിലാണ് എന്നുള്ളത് ടീച്ചേഴ്സിനോട് ചോദിച്ചറിയേണ്ട ഒരു കടമ രക്ഷിതാക്കൾക്കുണ്ട്. 1984 സ്കൂൾ വിട്ടതിന് ശേഷം ഇതുപോലെ ഒരു മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് സന്തോഷമുണ്ട്. വിശദമായ വിവരങ്ങൾ വീട്ടിൽ പ്രസിഡന്റും സ്കൂൾ മാനേജ്മെന്റും എല്ലാവരും സംസാരിച്ചു. എല്ലാവർക്കും ഈ പരിപാടിയെ ആശംസ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശമാണ്. ഓൺലൈൻ വിദ്യാഭ്യാസം മാത്രം സാധ്യമായ ഇന്നത്തെ സാഹചര്യത്തിൽ ഏതാനും കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ഇല്ല എന്നതിന്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് അനീതിയാണ്. അവർക്ക് ഈ ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, അങ്ങനെ അവരെ വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പെരിങ്ങനം RMVHSS എക്കാലവും വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് നമ്മുടെ സ്കൂൾ എന്നും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇതിന് നമ്മളെ സഹായിച്ചത്, നമുക്കെല്ലാ സപ്പോർട്ടും തന്നത് നമ്മുടെ മാനേജ്മെന്റും OSA OTA അടങ്ങുന്ന PTA തുടങ്ങിയ സംഘടനകളും നമ്മുടെ അധ്യാപകരും മറ്റുള്ളവരുമാണ്, അഭ്യുദയകാംക്ഷികളുമാണ്. അവർക്കെല്ലാവർക്കുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുക, നന്ദി പറയുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ PTA പ്രസിഡന്റ് KK നാസറിന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. നമുക്കറിയാം നമ്മുടെ മാനേജ്മെന്റ് വളരെ ഏത് കാര്യത്തിലും ഏത് സാമ്പത്തിക ബുദ്ധിമുട്ടിലും മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം എപ്പോഴും നിൽക്കുന്ന നമ്മുടെ മാനേജ്മെന്റ് ഇപ്പോൾ പ്രതിനിധിയായി എത്തിയിട്ടുള്ള ശ്രീമതി ഫാത്തിമ മോഹനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഗോൾഡൻ ഏജ് ഓഫ് RMVHS എന്ന OSA പ്രതിനിധി ശ്രീ ഷാഹിർ ഇവിടെയുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലെ അംഗങ്ങളും ഇവിടെയുണ്ട്. വളരെ വലിയ കാര്യങ്ങളാണ് അവർ നമ്മുടെ സ്കൂളിനും നാട്ടുകാർക്കൊക്കെ വേണ്ടി ചെയ്തിട്ടുള്ളത്. അത് ഇന്നിവിടെ നമ്മുടെ ഓൺലൈൻ ഡിവൈസ് ചാലഞ്ചിന്റെ ഭാഗമായി നമ്മൾ വിതരണം ചെയ്ത മൊബൈൽ ഫോൺ സ്വീകരിക്കാൻ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഇവിടെ സന്നിഹിതരാണ്. അവർക്കും ഈ യോഗത്തിൽ പങ്കെടുത്തതിന് സ്കൂളിന്റെ പേരിലുള്ള എന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.